ഇസ്രായേലിന്റെ യുദ്ധപരാജയത്തിന്റെയും യുദ്ധ നാണക്കേടിന്റെയും 6 മാസം പൂർത്തിയാകുന്നു. ഇതുപോലെയുള്ള ഒരു ഒക്ടോബർ 7-ാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ലോകം മുഴുവനും ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു ഒക്ടോബർ 7-ാം തീയതി. ഫലസ്തീന്റെ പ്രത്യേക ഒരു ഭാഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഈ ഗസ പ്രദേശത്തിന്റെ ചെറിയൊരു സൈനിക ട്രൂപ്പായിരിക്കുന്ന ഹമാസ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ആണവ ശക്തിയുമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നേരിട്ടുകൊണ്ട് ആക്രമിച്ചു എന്ന് മാത്രമല്ല, 1200-ലധികം ജൂതന്മാരെ കൊലപ്പെടുത്തുകയും 300-ഓളം ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുവരികയും ചെയ്ത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു അക്രമമായിരുന്നു ഒക്ടോബർ 7-ാം തീയതി നടത്തിയത്. ഇന്ന് ഏപ്രിൽ 7-ാം തീയതി ആകുന്ന സമയത്ത് 6 മാസം പൂർത്തിയാകുന്നു. യുദ്ധം തുടങ്ങിയതോടുകൂടിയിട്ട് ഈ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ മുഴുവനും 2 രാജ്യങ്ങൾക്കിടയിലുള്ള ആയുധങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പ്രസിദ്ധീകരിച്ചു എന്നൊരു പ്രത്യേകത ഉണ്ട്. സാധാരണഗതിയിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് റഷ്യയുടെ ആയുധങ്ങൾ, സൈനികരെത്ര, അത് അവരുടെ യുദ്ധവിമാനങ്ങൾ എത്ര, ടാങ്കുകൾ എത്ര, കവചിത വാഹനങ്ങൾ എത്ര, ഇങ്ങനെ ലിസ്റ്റാക്കി കൊടുക്കും. അതോടൊപ്പം തന്നെ റഷ്യയുടേത് കൊടുക്കും, ഇപ്പുറത്ത് ഉക്രൈന് കൊടുക്കും എന്ന് താരതമ്യം ചെയ്യും. എത്ര ആയുധങ്ങളാണ് കൂടുതൽ, എത്ര ആയുധങ്ങളാണ് കുറവ്, എത്ര പീരങ്കികൾ കുറവുണ്ട്, എത്ര കൂടുതലുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ സാധാരണഗതിയിൽ ചാനലുകൾ ചെയ്യാറുണ്ട്. അതിന് സമാനമായിരിക്കുന്ന ലിസ്റ്റ് എടുത്തിട്ട് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആര് തീരുമാനിക്കുന്നു? വ്യത്യസ്തമായിരിക്കുന്ന അന്താരാഷ്ട്ര മീഡിയകളൊക്കെ. അപ്പൊ ഇസ്രായേലിന്റെ ലിസ്റ്റ് വളരെ കൃത്യമാണ്. അവരുടെ ആയുധങ്ങൾ, അവരുടെ ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, സൈനികർ, റിസർവ് സൈനികർ, അവരുടെ ശക്തികൾ, അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ, അവർ ഇന്നുവരെ ചെയ്ത യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 1967 അറബ് ലോകത്തെ പരാജയപ്പെടുത്തിയവരുടെ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഒരു ലിസ്റ്റ് തന്നെ യഥാർത്ഥത്തിൽ ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പ്രസിദ്ധീകരിച്ചു. ഇപ്പുറത്ത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഹമാസ് ഉണ്ട് എന്ന് പോലും കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ തന്നെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് എഴുതിയത്. അപ്പോൾ ഒരു ഭാഗത്ത് ലിസ്റ്റ് അങ്ങനെ ഏകദേശം 10-25 ലൈനാക്കി ലിസ്റ്റ് കൊടുക്കുന്നു. ഈ ഭാഗത്ത് ഹമാസിന്റെ എണ്ണം ഈ ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം 30,000 വരെ എന്നാണ്. പിന്നീട് അവർ ഒരു പക്ഷേ അത് 60,000 വരെ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞു. അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് AK-47 അതിനോട് സാമ്യമുള്ള വലിയ ശക്തിയൊന്നും ഇല്ലാത്ത ആയുധങ്ങൾ മാത്രമേ അവരുടെ കൈവശത്തിലുള്ളൂ. കാരണം ആ പ്രദേശം ദരിദ്രമാണ്, തൊഴിലില്ലായ്മയാണ്, വലിയ ആൾക്കൂട്ടമുള്ള ഒരു ഭാഗമാണ്, ജനസാന്ദ്രത ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം എന്ന നിലക്ക് അവർ വലിയ രീതിയിലുള്ള വികസന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാത്തിനെയും ഇസ്രായേലിനെ ആശ്രയിക്കുന്നു. കുടിവെള്ളം അവർ കൊടുക്കണം, ഭക്ഷണം അവർ കൊടുക്കണം, വസ്ത്രം അവർ കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കരണ്ട് അടക്കമുള്ള എല്ലാ സംവിധാനം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നതുകൊണ്ട് വല്ലാത്ത രീതിയിലൊന്നുള്ള ആയുധ ശേഖരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും, വലിയ മണ്ടത്തരമാണ് ഹമാസ് ചെയ്തത് എന്നതിനാൽ ഇത് വല്ലാത്ത രീതിയിലുള്ള കാലമെടുക്കുന്നതിന് മുമ്പ് തന്നെ വലിയ ആഘാതവും പരാജയവും ഹമാസിനുണ്ടാകും എന്നും ലോകം വിലയിരുത്തി. ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞാണ് ഇസ്രായേൽ ഇതിന് ആരംഭം കുറിച്ചത്. ഇസ്രായേൽ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കകം, ഒരാഴ്ച പോലും തികയാതെ, 3-4 ദിവസങ്ങൾക്കകം തങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കും, തങ്ങൾ രാജ്യത്തിലെ സുരക്ഷത്തെ ഉറപ്പുവരുത്തും, അവരുടെ ഞങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ടു പോയിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കും, ഹമാസിന്റെ നേതാക്കന്മാരെ വധിച്ചിട്ട് അവരുടെ മൃതദേഹം ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കും, അവരുടെ ആയുധ ശേഖരങ്ങൾ നശിപ്പിക്കുകയും അവരുടെ ആയുധ ശേഖരത്തിന്റെ സ്രോതസ് വരുന്ന ഉറവിടം കണ്ടെത്തുകയും അവർക്കെതിരെ തങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തും. ഇത്തരം രീതിയിലുള്ള വലിയ വാചക വണ്ടിയാണ് ആ സമയത്ത് ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ നേരിട്ട് പറഞ്ഞത്. ലോകം മുഴുവൻ അത് കേൾക്കുകയും ചെയ്തു. അങ്ങനെ ലോകം പ്രതീക്ഷിക്കുന്നു, ഇതാ ഹമാസ് തോൽക്കുന്നു, ഹമാസ് പരാജയപ്പെടുന്നു, അവരുടെ നേതാക്കൾ ഇല്ലാതാകുന്നു, ചരിത്രത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഹമാസിനെ ഭൂമിയിൽ നിന്ന് പിയതെറിയാൻ, പറിച്ചെറിയാൻ വേണ്ടി ഇസ്രായേലിന്റെ ആൺകുട്ടികൾ ഇതാ ഗസയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന തരത്തിലൊക്കെ ആയിരുന്നു അന്നൊക്കെ പ്രചരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ. യുദ്ധം തുടങ്ങിയ ഒരു 7-8 ദിവസം കഴിഞ്ഞതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട ഹമാസ് അല്ല, നമ്മൾ കേട്ട ഹമാസ് അല്ല, നമ്മൾ കണ്ട തന്ത്രങ്ങളല്ല ഇവർക്കെതിരെ പ്രയോഗിക്കേണ്ടത് എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായത്. അത് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയായി.
കാരണം അവർ തെരയുന്ന ഒരു ഭാഗങ്ങളിലും ഹമാസിനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആദ്യം യുദ്ധം തുടങ്ങുന്നത് വടക്കൻ ഗസയിലാണ്. അന്ന് ഹമാസിന്റെ അന്ന് ഇസ്രായേൽ പറഞ്ഞ പ്രഖ്യാപനം വടക്കൻ ഗസയിലുള്ള ആളുകൾ മുഴുവൻ തെക്കൻ ഗസയിലേക്ക് പോകണമെന്നാണ്. തെക്കൻ ഗസയിലേക്ക് പോയ സമയത്ത് അവരെന്ത് ചെയ്തു, മധ്യ ഗസയിലെത്തിയ സമയത്ത് ആക്രമണം നടത്തി. അങ്ങനെ അക്രമത്തിന്റെ പരമ്പര സാധാരണക്കാർക്ക് എതിരെ നടത്തിക്കൊണ്ട് അതിൽ നിന്ന് മരണപ്പെടുന്നവർ മുഴുവനും ഹമാസിന്റെ ആളുകളാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു നാടകമാണ് അവർ കളിച്ചത്. ലോകം അത്ഭുതപ്പെട്ടു പോയി, എന്തുകൊണ്ട് ഹമാസിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല, എവിടെ ഹമാസിന്റെ ആളുകൾ. അവരിപ്പോ പറയുന്ന 13,000 ഹമാസിന്റെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്, അതിന് കൃത്യമായിരിക്കും തെളിവുകളോ രേഖകളോ ഒന്നുമില്ല, അവർ പറയുന്നു എന്ന് മാത്രം. അപ്പൊ അവർ പറയുന്നത് വിശ്വസിക്കാൻ ഇന്നത്തെ തലമുറക്ക് സാധിക്കില്ല. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയും മീഡിയകളും അന്താരാഷ്ട്ര വാർത്താ പ്രാധാന്യമുള്ള പത്രങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളിലും ഉണ്ട് എന്നതിനാൽ തന്നെ അത്ര പെട്ടെന്നൊന്നും ലോകത്തിന് അത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു മാസം കഴിഞ്ഞതോടുകൂടി യുദ്ധത്തിന്റെ ആകെ രീതികൾ മാറുകയും ലോകം വ്യത്യസ്തമായ രീതിയിലുള്ള ചർച്ച ആരംഭിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഹമാസ് എന്താണ്, ഹമാസിന്റെ ആയുധ ശൃംഖല ഏതാണ്, അവരുടെ പിന്നിൽ ആരാണ്, എന്തൊക്കെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് പ്രാധാന്യമായിട്ട് വന്നത്. അതോടുകൂടി അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഫലസ്തീൻ എല്ലാ കാലത്തും പറയുന്ന കാര്യം എന്താണോ അതാണ് സത്യം. ഇസ്രായേൽ കള്ളത്തരം പറയുന്നു, കള്ളത്തരം പ്രചരിപ്പിക്കുന്നു, അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഏറെക്കുറെ ലോകത്തിന് ബോധ്യമായത് ഏകദേശം 7 October കഴിഞ്ഞു. 7 October കഴിഞ്ഞ് 7 November എത്തിയ സമയത്തോടുകൂടിയാണ് ഈ രൂപം കിട്ടിയത്. ഇപ്പൊ എന്തൊരു സത്യം പറഞ്ഞാലും, ഇസ്രായേൽ പറഞ്ഞാലും അത് ലോകം വിശ്വസിക്കുന്നില്ല. കാരണം അല്ലെങ്കിൽ അത് അൽജസീറ ചാനലിൽ അത് റിപ്പോർട്ടായിട്ട് വരണം. അൽജസീറ ചാനലിലാണ് ഇപ്പൊ BBS റോയിട്ടേഴ്സിനേക്കാളും ലോകം വിശ്വസിക്കുന്നത്, കാരണം അത് സത്യസന്ധമായിരിക്കുന്ന റിപ്പോർട്ട് വരും എന്നതിനാൽ. അപ്പൊ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ, ഇവിടെ ഗസയുടെ അകത്ത് ഇസ്രായേൽ നേരെ ഹമാസ് നടത്തിയ ആക്രമണങ്ങൾ മുഴുവനും അവർ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് പ്രാദേശിക ചാനലിനും അൽജസീറ പോലുള്ള അന്താരാഷ്ട്ര മീഡിയക്കും നൽകിയതോടുകൂടി യഥാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയായിരുന്നു ഇസ്രായേലിയർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹമാസിനെ ആക്രമിച്ചുകൊണ്ട് അത് വീഡിയോ പകർത്തി പുറത്തു വിടാൻ വേണ്ടി സാധിക്കാതെ വന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഹമാസിനെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല, ഒളിപ്പോർ യുദ്ധങ്ങളായിരുന്നു. അപ്പൊ ഇസ്രായേലിന്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടു. അവർക്ക് ഹമാസിനെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല, അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല, അവരുടെ നേതാക്കളെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല, ഇസ്രായേൽ ഹമാസ് ബന്ദികളാക്കിയ ഒരു ബന്ദിയെ പോലും മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയങ്കരവും തന്ത്രപരമായിരിക്കുന്ന യുദ്ധരീതിയാണ് ഹമാസ് പ്രയോഗിക്കുന്നത്. അതിനവർ ഉപയോഗിക്കുന്നത് മുഴുവനും ബങ്കറുകളാണ്. ഈ ബങ്കറുകൾ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. ബങ്കർ നശിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രതിസന്ധി, ഒരുപാട് വിഷയങ്ങളുണ്ട്. അവർക്ക് തന്നെ ആ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരും. കാരണം കടൽ വെള്ളം ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ടാണ് തകർക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. അതിനപ്പുറമായ രീതിയിൽ ബന്ദികൾ ഇതിന്റെ അകത്തുണ്ടോ എന്നൊരു ഭയപ്പാടും അവർക്കുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധി, അവിടെ 1,300 ബങ്കറുകൾ ഉണ്ട് എന്നാണ് ഏകദേശം കണക്ക്. 500 km ചുറ്റളവിലായിട്ടാണ് അത് ചെയ്യുന്നത്. അവരുടെ ഏകദേശം ഒരു 40 km 23-40 km അടുത്താണ് അതിന്റെ ചുറ്റളവ് പറയുന്നത്. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ വളഞ്ഞും തിരിഞ്ഞും അളവ് നോക്കുന്ന സമയത്ത് 500 km ചുറ്റളവായ രീതിയിലാണ് അവരുടെ ബങ്കറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അത് എവിടെയൊക്കെയാണ് അതിന്റെ മേൽഭാഗത്തുള്ള ഡോറുകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അവരിങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഭൂമിന്റെ അടിയിൽ നിന്ന് ആളുകൾ പൊന്തിയിട്ട് വെടിവെക്കുന്ന രീതിയാണ്. ഒളിപ്പോർ യുദ്ധവും സൈനിക യുദ്ധവും രണ്ടും രണ്ടാണ്. ഒളിപ്പോർ യുദ്ധം പ്രാക്ടിക്കൽ ചെയ്യാത്ത ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഈ ആമ്പാറ്റകളെ പോലെ ചത്തു വീഴുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. 568 സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അതിന്റെ എത്രയോ മടങ്ങായിരിക്കും മരിച്ചത് എന്നുള്ളത്. പല സൈനികരെയും കൊലപ്പെടുത്തുന്നതോ അവരുടെ ടാങ്കുകൾ ആക്രമിക്കുന്നതോ കൃത്യമായ രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഹമാസ് ചെയ്യുന്നത് എന്നതിനാൽ നിഷേധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നുമില്ല. 1967 ആറ് രാജ്യങ്ങളുമായിട്ട് നേരിട്ട് ഒറ്റയ്ക്ക് യുദ്ധം നടത്തിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ 6 മണിക്കൂർ കൊണ്ട് ആ യുദ്ധത്തിൽ വിജയത്തിന്റെ ആദ്യത്തെ പടി കടന്നു എന്നുള്ളതാണ്. അപ്പൊ 6 അതിന്റെ സൈനിക സംവിധാനങ്ങളും അതിന്റെ ആയുധ സംവിധാനങ്ങളും ടാങ്കുകളും കവചിത വാഹനങ്ങളും ആകാശ യുദ്ധ വിമാനങ്ങളും അടക്കമുള്ള വലിയൊരു സംവിധാനത്തെ ഇസ്രായേൽ ഒറ്റക്ക് നേരിട്ടുകൊണ്ട് വിജയിച്ചായിരുന്നു 1967 അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത്.
എന്നാൽ ഈ ഹമാസ് എന്ന് പറയുന്ന ചെറിയൊരു സൈനിക ട്രൂപ്പിനോട് കഴിഞ്ഞ 6 മാസമായിട്ട് അവർ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ എളിബ്യരായിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ശക്തിയോ തങ്ങളുടെ ബുദ്ധിയോ ലോകം അംഗീകരിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അക്രമം നടത്തിയ ഹമാസ് ധീരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് യു എൻ സഭാ സെക്രട്ടറി ആന്റണിയോ വുഡ്രസ് യു എൻ സഭയിൽ പറഞ്ഞു എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമാണ്. ആക്രമിക്കപ്പെട്ട വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് യു എൻ സെക്രട്ടറി ജനറൽ സംസാരിച്ചു എന്ന് പറയുന്നത് ഇതിനു മുൻപുണ്ടായിട്ടില്ല. സദ്ദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ച സമയത്ത് സദ്ദാമിനെയാണ് പ്രതിരോധം തീർക്കുകയും ശത്രുപക്ഷത്ത് നിൽക്കുകയും ചെയ്തത്. ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് സദ്ദാം ഹുസൈനാണ് എന്നാണ് യു എൻ സഭ പറഞ്ഞത്. ഏതൊരു ഇവിടെ റഷ്യയും ഉക്രൈനും തമ്മിൽ വിഷയം ഉണ്ടായ സമയത്ത് റഷ്യയാണ് തെറ്റുകാരൻ, കാരണം റഷ്യയാണ് ഉക്രൈനെ ആക്രമിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യത്തിൽ നടത്ത എല്ലാ സംഭവ വികാസത്തിലെയും ആരാണ് ആക്രമിച്ചത്, ആക്രമിച്ചവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പ്രമേയം വരുന്നത്. എന്നാൽ ഫലസ്തീന്റെ വിഷയത്തിൽ ഈ ആക്രമിച്ച ഹമാസിനെ ന്യായീകരിച്ചു കൊണ്ടാണ് പ്രമേയം വരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ 100% പരാജയപ്പെട്ട നാണം കെട്ട രീതിയിലുള്ള ഒരു യുദ്ധത്തിന്റെ മുനമ്പിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്രായേൽ ഉള്ളത്. എങ്ങനെയാണ് അവർ ഊരിപ്പോരേണ്ടത് എന്ന് ചിന്തിക്കുകയാണ്. 7 തുടങ്ങി ഈ 7 എത്തുന്ന സമയത്ത് ഇസ്രായേലിന്റെ സൈനികവും ഗവൺമെന്റും അവർക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യവുമായിട്ട് അവരിപ്പോഴും ഗസയുടെ തീരത്ത് നിരപരാധികളെ കൊന്നൊടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.